വർക്കല ഗണേശോത്സവം ട്രസ്റ്റിന്റെ കീഴിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ജീവകാരുണ്യ സംഘടനകളെയും വ്യാപാര സംഘടനകളെയും അണിനിരത്തിക്കൊണ്ട് ഗണേശോത്സവം വിപുലമായി ആചരിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചിങ്ങമാസം 19 വർക്കലയിലെ വിവിധ ഭാഗങ്ങളിൽ 25 ഗണേശ വിഗ്രഹങ്ങളാണ് സ്ഥാപിക്കുന്നത്. 27 വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് നിമജ്ജനം ചെയ്യും. വർക്കലയിൽ ഗണേശോത്സവത്തിന്റെ പേരിൽ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും അനധികൃതമായും ഭീഷണിപ്പെടുത്തിയും പിരിവുകൾ നടക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഒരുങ്ങുകയാണെന്നും ഗണേശോത്സവ ട്രസ്റ്റ് ഭാരവാഹികൾ വർക്കലയിൽ നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. ഈ വർഷം നടത്തിവരുന്ന ഗണേശോത്സവം 2024 കുറിച്ച് പറയാനാണ്. 2002 മുതൽ വർക്കലയിൽ നടത്തി വരാറുള്ള ഗണേശോത്സവം ഈ വർഷം ഗണേശോത്സവ ട്രസ്റ്റിൻ്റെ കീഴിൽ പുതിയതായിട്ട് ഒരുപാട് മെമ്പർമാരെ ചേർത്ത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി വിപുലമായ രീതിയിൽ നടത്താനാണ് ഈ വർഷം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയും ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഭാരവാഹിയായ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദേവകുമാർ സാർ, ജനറൽ കൺവീനറായ ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ, പ്രസിഡൻ്റ് വിജയകുമാർ, എക്സിക്യൂട്ടീവ് മെമ്പർ അജിത് സിംഗ് എന്നിവരാണ് ഇപ്പോൾ കമ്മിറ്റിയിൽ നിലവിലുള്ളത്. മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കൂടുതൽ ജനകീയമായി, ഇതൊരു ക്ഷേത്ര പരിപാടിയോ അല്ലെങ്കിൽ ഒരു ആചാരത്തിന് പകരം നമ്മൾ കുറച്ചുകൂടെ ജനകീയമായി മറ്റ് കാര്യങ്ങളിലും കൂടി ഉൾപ്പെട്ട് വിപുലമായ രീതിയിൽ ഇത്തവണ ഏകദേശം 25 വിഗ്രഹങ്ങളാണ് വർക്കലയിലും പരിസര പ്രദേശത്തും ഗണേശോത്സവ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആചരിക്കുന്നത്. നമ്മുടെ ഈ ട്രസ്റ്റ് മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ സ്വീകരിച്ച് നമ്മുടെ ഇനി വരുന്ന അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ കൃഷി, ദരിദ്രനായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അങ്ങനെ സാമൂഹികമായും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുൻ ഒരു ഇത് കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഗണേശ ഭഗവാന്റെ പേര് പറഞ്ഞ് ഗണേശ ഉത്സവ സമയത്ത് ഈ നാട്ടിലെല്ലാം പ്രത്യേകിച്ച് വർക്കലയിലും ആവശ്യം പോലെ പിരിവുകൾ അനധികൃതമായി കള്ളനാണയങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു അറുതി വരുത്തുന്നതിനും കൂടി നമ്മുടെ ഈ ഒരു ട്രസ്റ്റിൻ്റെ പ്രവർത്തനവും ഈ ഗണേശ ഉത്സവം ഏകീകരിച്ച് ഒരു ജനകീയമാക്കി നടത്താനുള്ളൊരു തീരുമാനം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. കാര്യം അറിയാം, പല പ്രാവശ്യവും ഇതിനകത്ത് ഈ അനധികൃതമായിട്ടുള്ള പിരിവുകളും കാര്യങ്ങളും ഒരു ഭഗവാന്റെ പേരിൽ നടത്തുന്നത് നമ്മുടെ സമൂഹത്തിലൊരു മോശമായുള്ളൊരു പ്രവണതയാണ്. അത് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ വ്യാപാരി വ്യവസായികളും മറ്റുള്ള സംഘടനകളും എല്ലാവരെയും നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അവരുടെ നമ്മുടെ ഉദ്ദേശങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം പൂർണ്ണ സഹകരണത്തിലാണ്. അപ്പോൾ ഇനി മാക്സിമം നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ജനകീയമാണ്. എപ്പോഴും നമുക്കറിയാം, ഈ ഗണേശോത്സവം ആരംഭിച്ചത് തന്നെ മഹാരാഷ്ട്രയിൽ ആരംഭിച്ചത് തന്നെ ഒരു വലിയൊരു ജനകീയമായ ഒരു കൂട്ടായ്മ, ജാതി മത രാഷ്ട്രീയത്തിന് ഉപരി ഒരു സംഘടനയായിട്ട് രൂപീകരിച്ച് അങ്ങനെ വളരെ വിപുലമായി നടത്തുന്ന ഒരു സംഭവമാണ് ഗണേശോത്സവം. അത് നമ്മുടെ കേരളത്തിലും നടത്തിക്കൊണ്ട് തുടർന്ന് നടന്നു വരികയാണ്. അത് വർക്കലയിൽ നമുക്ക് വളരെ വിപുലമായ നല്ലൊരു കൂട്ടത്തോടെ, നല്ല ആത്മാർത്ഥമായ ആൾക്കാരുമായിട്ട് സഹകരിച്ച് കൂട്ടത്തോടെ നടത്താനുള്ള ഒരു ഉദ്ദേശമാണ് നമ്മുടെ ഗണേശോത്സവ ട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. എന്തെങ്കിലും സഹായം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിനുവേണ്ടി പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് ചെയർമാൻ്റെ കീഴിൽ. അപ്പോൾ അതെല്ലാം പ്രാബല്യത്തിൽ വരിക, ഈ ഗണേശോത്സവം കഴിഞ്ഞ ഉടൻ തന്നെ അതിലേക്ക് നീങ്ങുക, അങ്ങനെയുള്ള ഒരു നീക്കം നമ്മൾ നടത്തുന്നുണ്ട്. തൊഴിൽ അവസരം ഉണ്ടാക്കുക, തൊഴിലവസരത്തിൽ നമ്മുടെ താഴെത്തട്ടിലുള്ള കുടുംബിനികൾക്കെല്ലാം ഒരു അവസരം, തൊഴിലവസരം കൊടുക്കുക, അവരുടെ കുടുംബത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. പിന്നീട് നമ്മൾ ഇതിലെ അംഗങ്ങളെ ചേർക്കുക എന്നുള്ളത്, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഈ സമൂഹത്തിലുണ്ട്. അവരെയെല്ലാം ഒറ്റപ്പെടുത്തിയിട്ട് നമ്മുടേതായ ഒരു സംഘടന, ഗണേശോത്സവം, ആ പരിപാവനമായ വിഘ്നേശ്വരൻ്റെ പേരിലുള്ള ഈ ഉത്സവത്തിന് പുഴുക്കുത്തുകൾ ഉണ്ടാവാതിരിക്കുക, അതിനുവേണ്ടി നമ്മൾ ഇതിലെ അംഗങ്ങളെ കൂടുതൽ ചേർക്കുകയാണ്, ചേർത്തുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ ഉത്സാഹത്തോടെ പലരും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനകീയമായ രൂപത്തിൽ ഇതിനെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉത്സവം, ഇത്തവണ ഉത്സവത്തിന് നമ്മുടെ വയനാടിൻ്റെ ബേസിസിൽ നമുക്ക് ഉത്സവം വളരെ ആഘോഷമായി നടത്താൻ പറ്റത്തില്ല എങ്കിൽ പോലും ആചാരത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളത് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വർക്കല പുത്തൻചന്തയിലാണ് മിഴിതിറക്കൽ ചടങ്ങ് നടത്തുന്നത്. അതിനുശേഷം 14-ാം തീയതി
വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന ഘോഷയാത്ര നമ്മൾ ശംഖുമുഖത്ത് ആറാട്ട് കടവയിൽ അവസാനിപ്പിക്കും. ആ ഒരു ഘോഷയാത്രയിലും തീർത്തും ഭയങ്കര ഒരു മോടിയോടെ ആയിരിക്കില്ല, എന്നാലും നമ്മുടെ ഗണേശോത്സവത്തിന് എന്താണോ പ്രതിനിധീകരിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു ഘോഷയാത്ര എന്തായാലും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗണേശോത്സവം എന്ന് പറയുന്നത് എല്ലാവർക്കും ആചരിക്കുക എന്നുള്ളൊരു ഉത്സവമാണ്. അപ്പോൾ അതൊരു സംഘടന ആചരിക്കുമ്പോൾ നമ്മൾ അതിനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതിന് പകരം ഏതാണ് റിയലായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പിരിവ് നടത്തുകയോ അല്ലെങ്കിൽ ഈ പൈസ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനോ അല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഇത്തവണ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയത്. പ്രമുഖരായ മിക്കവരെ ആൾക്കാരെയും മെമ്പർഷിപ്പിലൂടെ ഇതിലോട്ട് കൊണ്ടുവന്ന് വ്യാപാരി വ്യവസായമായി സഹകരിച്ച് അവരെല്ലാവരും മെമ്പർഷിപ്പ് എടുത്താൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഒരു ജംഗ്ഷനിൽ വിഗ്രഹം വയ്ക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അജണ്ട. ചൂഷണം ഒഴിവാക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ പൊത്തഞ്ചന്തയിൽ ഒരു വ്യാപാരി സമൂഹത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടി വയ്ക്കുമ്പോൾ വേറെ ആര് പിരിവിന് വന്നാലും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പിരിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ വരുമ്പോൾ അവർക്ക് പറയാം ഞങ്ങളിവിടെ ഒരു വിഗ്രഹം വെച്ച് ഞങ്ങൾ ആചരിക്കുന്നുണ്ട്, അങ്ങനെ മറ്റുള്ളവരെ തൽക്കാലം മാറ്റുക എന്നുള്ളതേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഇപ്പം നിയമപരമായി ഇപ്പം നമ്മൾ വിഗ്രഹം ആരാധിക്കരുതെന്ന് ആരോടും പറയാൻ പറ്റില്ല, മതസ്വാതന്ത്ര്യം ഉള്ളൊരു നാടാണ്. അതുകൊണ്ടാണ് നമുക്ക് നിയമ നടപടി എടുക്കാൻ പറ്റില്ല. ഈ ഒരു വിഗ്രഹാഘോഷം എനിക്കൊരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ വീട്ടിൽ വെച്ചും ചെയ്യാം. അപ്പോൾ മറ്റുള്ളവരോട് നടത്തരുതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ പേരിലുള്ള ചൂഷണം തടയാൻ പറ്റും. ട്രസ്റ്റ് ചെയർമാൻ ഗിരിരാജ്, പ്രസിഡന്റ് വിജയകുമാർ, സെക്രട്ടറി വർക്കല ദേവകുമാർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അനിൽകുമാർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarur Sanitary, ആറ്റിങ്ങൽ.